ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ദിവസത്തേക്കുള്ള സ്റ്റേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയേനെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ, കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ഇതാ ഇടുന്നതാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ പുറക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് വയനാടേക്കാണ്. ഒരു 11 മണി ആ സമയമെല്ലാം ആകുമ്പം എല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. എന്നിട്ട് നമ്മൾ ആടുന്നാട്ടാണ് സ്റ്റാർട്ട് ചെയ്തിന്. പിന്നെ അന്നേരം ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാര്യം നമ്മളെല്ലാം ഇറങ്ങി നിന്നിട്ട് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യലേനു, ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ വന്ന പാടെ നമ്മൾ വിട്ടിനിട്ടാണ്. നമ്മളൊരു 11 മണി ആയതിന് പോകുമ്പം തന്നെ, അല്ലെങ്കിൽ ലേറ്റായി, 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇപ്പം എന്തായാലും ലേറ്റായിപ്പോയി, 2 മണിക്കൂറിലധികം വേണം വയനാടേക്ക് എത്താൻ. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് എന്തായാലും ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇരുന്ന് തന്നെ ഹോട്ടലിൽ തന്നെ കഴിച്ചിട്ട് പോകും. പിന്നെയും ലേറ്റ് ആവുമല്ലോ, വൈകുന്നേരം ആവുമല്ലോ. അതുകൊണ്ട് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടെല്ലാം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻറ്റീൻ ഉണ്ടാ, ഈ ഒരു മിഠായി ഇല്ലേ, ഇത് ഭയങ്കര ടേസ്റ്റായിട്ടാണ്. എവിടെയെങ്കിലും കാണാമെന്നെങ്കിൽ ഒന്ന് വാങ്ങി തിന്ന് നോക്ക്, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഒക്കെ ഉള്ള ആരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇക്കാൻ്റെ 4 ഫ്രണ്ട്സും ഫാമിലിയായിട്ടാണ് ഉള്ളത്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷേങ്കിൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷം ആയല്ലോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ ട്രിപ്പെല്ലാം പോകുന്നുണ്ട്. നമ്മളും നല്ല കമ്പനിയായി, ഇങ്ങനെ ആദ്യം പരിചയപ്പെട്ടിട്ട് പിന്നെ ഇങ്ങനെ ട്രിപ്പെല്ലാം പോകുമ്പം പിന്നെയും എന്താ പറയുക, നല്ല ക്ലോസ് ആയതിന്, നല്ല സെറ്റാണ്. അതുകൊണ്ട് നല്ല രസമാണ് പോകാൻ ഇങ്ങനെ. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇടുന്ന് തിന്നിട്ട് പോകാൻ നിന്നാൽ എന്തായാലും അവിടെ എത്താൻ വൈകുന്നേരം. അതുകൊണ്ടാണ് പാർസലാക്കിയിട്ട് പോയിട്ട് ആടുന്ന് തിന്നാന്ന് വിചാരിച്ചതിന്. അവിടെ ഫുഡ് കൊണ്ടുപോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നില്ലേ, എനിക്കിപ്പോൾ ഈ പെരുന്നാളിലായിട്ട് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യുന്ന പോലെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യം ഒന്നിടവിട്ട ദിവസമല്ലേ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കൽ, പക്ഷേങ്കിൽ ഇപ്പം 2 ദിവസത്തെ ഗ്യാപ്പെല്ലാം വന്നു പോകുന്നുണ്ട്. ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നത്, ഇങ്ങനെ എന്തെല്ലോ തിരക്കായിട്ടാണ് കേട്ടോ. ഇനി ഇൻഷാല്ല ഇന്ന് മുതൽ എന്തായാലും ഒന്നിടവിട്ട ദിവസം തന്നെ 3 മണിക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇൻഷാല്ല മാക്സിമം അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഭയങ്കര നെറ്റിൻ്റെ പ്രോബ്ലമാണ്, അതാണ് കറക്റ്റ് സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. വൈഫൈ എല്ലാം എടുത്തിന് എന്നോട് പറയും എൽ കമൻറ്റിൽ, എനിക്ക് വൈഫൈ എടുത്തുകൂടിയെന്നെല്ലാം. വൈഫൈ എല്ലാം ഉണ്ട്, എന്നാലും നെറ്റിന് എന്തെല്ലോ പ്രോബ്ലം, ഭയങ്കര സ്ലോ ആണ് എൻ്റെ നാട്ടിൽ. അങ്ങനെ ഇതാ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതല്ല, ഈ ഏരിയയിൽ കുറേ ഒരു 3-4 റിസോർട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് ഇതാ ഇതാണ് കേട്ടോ, ലെവലർ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ എത്തുമ്പം ഒരു 3 മണിയിലായിന്. നമ്മൾ വരുന്ന സമയത്ത് വലിയ ആളൊന്നും ഇല്ലേനു കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാ വില്ലയും ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരുന്ന സമയത്ത് പാർക്കിങ്ങിലെല്ലാം നമ്മളെ വണ്ടിയേ ഉള്ളൂ. അതിനിപ്പം നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യുക, എന്നിട്ട് വേണം ഫുഡെല്ലാം കഴിക്കാൻ. മാഷല്ല നല്ല രസമുള്ള റിസോർട്ടാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ഓരോ വില്ല കാണാനും ഒരു പ്രത്യേക രസമാണ്. ഇതെല്ലാം ഗ്രൗണ്ടിലല്ല കേട്ടോ ഉള്ളത്, ഇത് എന്താ പറയുക, ഒരു ഇങ്ങനെ പില്ലേഴ്സ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഓരോ വില്ലാസും ഉള്ളത്. പിന്നെ എടുത്ത മെയിൻ അട്രാക്ഷൻ എടുത്ത മങ്കീസ് ആണ് കേട്ടോ, കുറേ കുരങ്ങന്മാരുണ്ട്. ശരിക്കും ഇത് നല്ല രസമാണ്, കുട്ടികളെല്ലാം കൂട്ടി വന്നാൽ ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിന് പെരുന്നാൾ കഴിഞ്ഞിട്ട് 1 ദിവസത്തെ ഗ്യാപ്പിലാണ്, പെരുന്നാളിൻ്റെ പിറ്റേന്നിൻ്റെ പിറ്റേന്നാണ് കേട്ടോ വന്നിന്. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ വിടണമെന്ന് വിചാരിച്ചേനു. പക്ഷേങ്കിൽ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടിയെല്ലാം ഉണ്ടായിട്ട് അന്ന് വരാൻ പറ്റിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് വന്നിന്.
കണ്ട കുരങ്ങന്മാരെ കണ്ട നിറച്ച് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം, ബിവെയർ ഓഫ് മങ്കീസ് എന്നല്ല ഇവർ വാണിങ്ങി പറയുന്നുണ്ട്. എന്നാലും നല്ല രസമല്ലേ കളി കാണാൻ, കുട്ടികൾക്കാണ് കൂടുതൽ രസം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഇനിയിപ്പം നമ്മൾ പാഴ്സൽ വാങ്ങിയല്ലോ, അപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറല. ശരിക്കും ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് അലൗഡ് അല്ലല്ലോ, പക്ഷെ നമ്മൾ മുന്നേ വിളിച്ച് ചോദിച്ചിനേനു, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. പിന്നീട് ഫുഡിനൊന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഇതിപ്പം നമ്മൾ മന്തി, ബീഫ് മന്തിയും ചിക്കനുണ്ട്. ഇത് പെരി പെരി ചിക്കനാണെന്ന് തോന്നുന്നു. ഇത് അടുത്ത് നമ്മൾ വാങ്ങിയ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യൽ ബീഫിൻ്റെ ഏതോ ഒരു പോർഷനാണ് കേട്ടോ ഇത്, ബീഫിൻ്റെ എന്താ പറയുകയെന്നറിയില്ല, അതാണ്. ഇത് കുറച്ച് സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫെല്ലാം നല്ല കുക്കായിട്ട് നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ആലുവിന് ഫുഡ് കൊടുക്കുന്നതാണ്. നമ്മൾ എവിടെ പോയാലും കുട്ടികളെ വയറ് ഫില്ലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് മൂഡ് ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കരച്ചിലും എല്ലാവർക്കും. അപ്പോൾ അവരെ വയറ് ഫില്ലാക്കിയാൽ അവർ നല്ല ഫ്രീ ആയിട്ട് കളിച്ചോളും. അങ്ങനെ ഇനി നമ്മൾ അടുത്ത പരിപാടി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്, കാര്യം ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ടല്ലോ. അപ്പം ഇങ്ങനെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ എടുക്കുക റൂമിലേക്ക് പോകുന്നതിന് മുന്നേ. അങ്ങനെ ആദ്യം കുട്ടികളെല്ലാം ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കല. നടുക്കിരുത്തിയാ മതി കേട്ടാ. മാഷല്ല, നമ്മളിപ്പം നാല് ഫാമിലി ഉണ്ട് കേട്ടാ, ഇക്കാൻ്റെ മൂന്ന് ഫ്രണ്ട്സും പിന്നെ അമ്മളും. എല്ലാവരും ഇക്കാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എടയനൂർ തന്നെയാണ്, കല്യാണം കഴിച്ചത് ഓരോരോ നാട്ടിൽ. അങ്ങനെ പിന്നെ അങ്ങനെ ഇതാ കുട്ടികളെല്ലാം സെറ്റാക്കി ഇരുത്തി, എല്ലാവരും പാടുപെട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇതിൽ മാഷല്ല ഒരു ട്വിൻസും കൂടി ഉണ്ട് കേട്ടാ, നിങ്ങൾക്ക് മനസ്സിലായിന, സെൻറ്ററിലിരുന്ന രണ്ട് ഗേൾസ്. പിന്നെ ഞാൻ 3 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഗിവ് അവേ വെച്ചിട്ടില്ലല്ലോ, അപ്പം നിങ്ങൾ കുറേ അതിലെ ചോദിക്കുന്ന എന്താ വെക്കാത്തതെന്ന്. അപ്പം എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 ആൾക്ക് ഗിവ് അവേ ഉണ്ട് കേട്ടോ. പ്രൈസ് എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ പറയാം. 2000 റുപ്പീസ് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെയ്യുക. അപ്പോൾ കമൻ്റ് ആക്കുക, കമൻറ്റിൽ നിങ്ങളുടെ പേരും നാടും കൂടിയിട്ട്, പേര് സ്ഥലം എന്തെങ്കിലും ഒരു കമൻ്റ് ആക്കിയാൽ മതി, നിങ്ങളുടെ പേര് സ്ഥലം അതും കൂടി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അങ്ങനെ നമ്മൾ റൂമിലേക്ക് വന്ന് ഈ ഒരു വില്ലയിൽ താഴെയും മേലെയായിട്ടുണ്ട് കേട്ടോ, മേലെ വേറെ നമ്മൾ ഒക്കെ തന്നെ വന്ന ഫാമിലി ഉണ്ട്. ഇതിപ്പം നമ്മളെ റൂമാണ്, നമ്മൾ പ്രീമിയം റൂമാണ് കേട്ടോ, അടുത്തിന് എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട്. അങ്ങനെ ഇതാ നല്ല രസമുള്ള നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല വണ്ണമുള്ള റൂമാണ്, ഞാൻ കാണിച്ചു തരാം. പന്തമ്പാടെ കണ്ട ആലുവിനെ ഈ ഒരു ഫോൺ കണ്ടിട്ട്, ഈ ടെലിഫോണില്ലേ ഇത്, നമുക്ക് തോന്നുന്നോളൂ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഭയങ്കര അതിശയത്തിൽ വരുന്നവരെ അതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ കളി. റൂമിലിതാ ഇങ്ങനെ ഒരു നല്ല ബാൽക്കണി ഉണ്ട്, നല്ല വ്യൂ വന്നിട്ട് അടുത്തേക്ക് പുറത്തേക്ക് ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമുണ്ട് കാണാൻ. രാവിലെ എല്ലാം ഇവിടെ വന്ന് നിൽക്കാൻ നല്ല തണുപ്പും രാത്രിയും നല്ല തണുപ്പാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് റൂം. ഇവിടെ ഇതാ ഒരു ടീ കോഫീൻ്റെല്ലാം ഒരു ഏരിയ ഉണ്ട്, പിന്നെ കെറ്റിലുണ്ട്. അപ്പോൾ ഞാൻ ഫെസിലിറ്റിയിലൊന്ന് കാണിച്ചു തന്നിട്ടാ, ഇനി വരുന്നവർക്ക് എന്തായാലും എന്താ ഫെസിലിറ്റി ഉള്ളതെന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് വേണ്ട, ഇത് ഞാൻ ആളുവിൻ്റെ പോട്ടി സീറ്ററിങ് എടുത്ത് തന്നിട്ടാ. എന്തായാലും എവിടെ പോകുമ്പം ഞാൻ എടുക്കലുണ്ട്, ഒരു ദിവസത്തേക്കാണെങ്കിൽ വരെ എടുക്കണമല്ലോ. അല്ലെങ്കിൽ ഓളൊന്നും ഈ സ്നഗി യൂസ് ആക്കുമെങ്കിലും അതിലൊന്നും ഓൾ കാര്യമായിട്ടൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ പോട്ടി സീറ്റർ ഇല്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല. പിന്നെ ഇടുന്നിതാ ഇക്ക ആലുവിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നോന് ഫോട്ടോ എടുക്കാൻ ഇപ്പം തീരെ താല്പര്യമില്ല കേട്ടോ, വിളിച്ചാൽ തന്നെ വരൂല. ഓള് ഭയങ്കര ഫോട്ടോയിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടല്ലേ ഉണ്ടാവുക. ഓൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ആലുവിന് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ അവരായിരുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ നേരെ വന്ന പാട് എന്നെ പൂളിലേക്ക് പോകേണ്ട സെറ്റപ്പ് നോക്കലാട്ടാ. കാര്യം എന്തായാലും വൈകുന്നേരം ആയിന് ഈ സമയം, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം വൈകുന്നേരം ആയിന് കേട്ടാ. ഇതാ പൂള് വരുന്നതാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. നമ്മൾ വില്ലേന്ന് നോക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും, അടുത്ത് തന്നെയാണ്. പിന്നെ എന്തായാലും വൈകുന്നേരം ആയതുകൊണ്ട് വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആ കാര്യം രാത്രി ആയാലും നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. അല്ലെങ്കിൽ ഇങ്ങനെ റിസോർട്ടിലെല്ലാം പോയി പൂളിലെല്ലാം ഇറങ്ങിയാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരെ കാര്യം നോക്കേണ്ട വരില്ല. പനിയും തണുപ്പ് പിടിക്കലും എല്ലായിട്ട് എന്തായാലും ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് രാത്രിക്ക് പൂളിലൊന്നും ഇറക്കണ്ട, വൈകുന്നേരം മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ എന്നാ പൂളിന്നല്ല, ഞാൻ പെട്ടെന്ന് തന്നെ കേട്ടീന് കേട്ടോ. എനിക്ക് കുറേ നേരം വെള്ളത്തിൽ ഇറക്കാൻ പേടിയാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ട് എപ്പോഴും അസുഖമായതുകൊണ്ട് ഞാൻ നല്ലോണം ശ്രദ്ധിക്കലുണ്ട്. പിന്നെ എന്നാ രാത്രിയെല്ലാം നല്ല എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ എവിടെ പോയാലും നല്ല ടീമുണ്ടെങ്കിൽ നല്ല രസമല്ലേ. നമ്മൾ ഒറ്റക്ക് പോകുന്നതും ഇങ്ങനെ ടീമായിട്ട് പോകുന്നതും രണ്ടും രണ്ടെന്നല്ലേ, രണ്ടും വേറെ വേറെ ഫീലിംഗാണ് കേട്ടോ. അതിപ്പം എത്ര നല്ല സ്ഥലത്ത് പോയാലും എത്ര മോശം സ്ഥലത്ത് പോയാലും നമ്മൾക്ക് നല്ല എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ ടീമുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ രാത്രിയെല്ലാം അടിപൊളിയേനു കേട്ടോ, നല്ല രസമുണ്ടേനു. ഇതിപ്പം രാത്രി ഒരു 8:30-9 സമയത്ത് തന്നെ ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ് ചെയ്തേന്. നമ്മൾ ചിക്കനൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഇവിടുന്ന് തന്നെ ഇവർ മസാലയെല്ലാം ബാർബിക്യൂവിൻ്റെ മസാലയെല്ലാം റെഡിയാക്കി. അങ്ങനെ ഒരു 3-4 ചിക്കനാ ഉണ്ടെന്ന് തോന്നിട്ടാ. അങ്ങനെ അവരെല്ലാം സെറ്റപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാം, പക്ഷേ നമ്മൾ ചിക്കനൊന്നും എടുത്തിട്ടില്ല അവിടെ. അതിനുള്ള സെറ്റപ്പ് ഇവർ ചെയ്തേരുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ കുട്ടികളും എല്ലാവരും ഭയങ്കര സെറ്റാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് പോവലുണ്ട്, പക്ഷേങ്കിൽ എല്ലാവിടെ പോകുമ്പോൾ ഞാൻ വ്ളോഗായിട്ട് ചെയ്യലില്ല. ഞാൻ മുന്നേയും പറഞ്ഞിട്ടില്ലേ, ചിലപ്പം വിചാരിക്കും നമ്മൾ പോകുന്ന ടീം പോലെ ഉണ്ടാവും കേട്ടോ. കാര്യം ചിലർക്ക് വ്ളോഗ് ചെയ്യുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. മാത്രമല്ല ഞാനും ചിലപ്പം വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡിലായിരിക്കില്ല. ഈ വീഡിയോ എടുക്കലും എല്ലാം കുറച്ച് പണിയാണ്. എന്നാലും എടുക്കുമ്പം എൻജോയ് ചെയ്ത് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ചിലപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല, അന്നേരം പിന്നെ ഞാൻ എടുക്കാണ്ട് അങ്ങ് സ്കിപ്പ് ചെയ്യൂട്ടാം, വ്ളോഗൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇങ്ങനെ റിസോർട്ടിലേക്കെല്ലാം പോയാൽ ഏറ്റവും രസമുള്ള സമയത്താണ് കേട്ടോ. രാവിലെ ഇങ്ങനെ പുറത്തിരുന്ന് ചായ കുടിക്കാൻ, പ്രത്യേകിച്ച് നല്ല തണുപ്പും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുട്ടികളെല്ലാം ഒന്ന് ഫ്രഷാക്കി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വരണം. അങ്ങനെയല്ലായിട്ട് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തതിന് ഒരു 2-3 ദിവസത്തെ ട്രിപ്പിനു നമ്മൾ പ്ലാൻ ചെയ്തിന് കേട്ടോ. പക്ഷേ നമ്മൾ ടീമിലൊരാൾക്ക് കുറച്ച് ദിവസത്തെ ലീവേനുള്ളൂ കേട്ടോ, ഒരു 5-6 ദിവസത്തെ ലീവേനുള്ളൂ. ഈദിൻ്റെ ലീവിന് വന്നതാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. അങ്ങനെയല്ലായിട്ട് ഇങ്ങനെയാണ്, എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും നാട്ടിൽ തന്നെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പം എന്തായാലും ഇങ്ങനെ പോകലുണ്ട്. ഇതിപ്പം ഫുഡായിട്ട് ഇതാ പൂരി, ഇടിയപ്പം, പിന്നെ വെജിറ്റബിൾ കറി അങ്ങനെയെല്ലാം ഉണ്ട്. 2-3 കറിയും ഫുഡെല്ലാമുണ്ട്. ഇതിപ്പം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, നമ്മൾ റൂം എടുത്തതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്.
പിന്നീടെങ്കിലും ഇങ്ങനെ പുറത്തു പോയാൽ ഇന്ന് ഭയങ്കര ഡീസൻ്റ് ആട്ടാ, ഇട്ടുകൊടുത്ത ഫുഡെല്ലാം പെട്ടെന്ന് കഴിക്കും, അങ്ങനെയില്ലാന്ന് ആലോനയും കൊണ്ടേ കുറച്ച് അടങ്ങാറുള്ളൂ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്, അപ്പം അടുത്തേക്ക് നടന്നു പോകാം. ശരിക്കും ഇവിടെ നല്ല രാവിലെ ആട്ടാ വരണ്ടേ, പക്ഷേങ്കിൽ കുട്ടികളൊന്നും എണീക്കാത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് ലേറ്റായതിന്. പക്ഷേങ്കിൽ വെയിൽ വരുന്നതിനെല്ലാം മുന്നേ വന്നാൽ നല്ല കാറ്റും തണുപ്പും എല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പെല്ലാം ഉണ്ട് കേട്ടോ, വൈകുന്നേരം തൊട്ട് രാത്രി വരെയും, പിന്നെ വെയിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ വയനാട്ടിൽ. ഫ്ലവറ് പൂവ് ആ അങ്ങ് പച്ചയാ, വാ ഇങ്ങോട്ട് വാ. ആ ഈ പൂവ് പറിക്കറ്, ഈ പൂവ് പറിക്കറ്, പൈക്കറ് 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 പൈക്കറ്. ആദ്യം പറഞ്ഞേ സൈഡിലും മുടി എടുക്കാനേ, താഴെന്ന് കുറച്ച് മുടി എടുത്ത്. അപ്പോഴേ ഇയാൾക്ക് തോന്നി ഇതിപ്പോ മുടി ഇപ്പൊ ഇങ്ങനെ പോരാ, ഒന്നും കൂടി സ്റ്റൈൽ ആവണം ഇത്. എന്നിട്ട് കുറച്ചും കൂടി എടുക്കാൻ പറഞ്ഞു, അതൊക്കെ കുറച്ചും കൂടി എടുത്ത്. ഇപ്പൊ വിചാരിച്ച് മേലെ മാത്രമായിപ്പോയില്ല, കുറച്ചും കൂടി എടുക്കണമെന്ന് വിചാരിച്ച്. അങ്ങനെ ബാർബറോട് പറഞ്ഞ് കുറച്ചും കൂടി എടുക്കാൻ, അങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് നോക്കുമ്പോ മുട്ടയായി. ഇങ്ങനെ നമ്മള് കളിക്കുന്നു. ഇതിപ്പം ഒരു 10-11 മണി സമയമാണ് കേട്ടാ, വലിയ വെയിലും ചൂടും ഒന്നുമില്ല, നല്ല ആംബിയൻസ് ചെയ്യുന്നു. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം, നമ്മൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യലാം. ശരിക്കും ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു വ്ളോഗായിട്ട് നിങ്ങൾ കാണുമ്പം നിങ്ങളിൽ എത്രത്തോളം എത്തിനി എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തിന്, നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മളിരുന്ന് ഇറങ്ങാൻ വേണ്ടി പോകല. പിന്നെ ഞാൻ പറഞ്ഞ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ, എല്ലാവരും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരും എല്ലാത്തരും എല്ലാവരും കമൻ്റ് ആക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും ഞാൻ നെക്സ്റ്റ് വ്ളോഗിലാണ് കേട്ടോ, നെക്സ്റ്റ് റെസിപ്പി വീഡിയോയിലല്ല, നെക്സ്റ്റ് വ്ളോഗിലാണ് ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറാക്കി കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക നിങ്ങളുടെ അഭിപ്രായം. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതാ നമ്മൾ വരുമ്പം കയറിയ സെയിം റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്കാണ്, കണ്ണൂരേക്കാണ്. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. ഞാൻ ലാസ്റ്റ് ഒരു ഫാമിലി പിക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ.